തവനൂർ ഐങ്കലത്ത സ്ത്രീയെയും 8 മാസം പ്രായമായ കുട്ടിയെയും തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. സുഹൈല നസ്രീൻ, ഇവരുടെ മകൾ ഫാത്തിമ ഷഹ്റ എന്നിവരെയാണ് പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ എൻ്റെ സ്വന്തം നാടിനടുത്തുള്ള ഐങ്കലം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. അമ്മായിമ്മയോട് നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടുള്ള, അതായത് 1 വർഷമേ ഏകദേശം ആയിട്ടുള്ളൂ, ഈ പെൺകുട്ടി വീട്ടുകാരോട് കലഹിച്ചിട്ട് മണ്ണെണ്ണയൊഴിച്ച് തീക്കൊളുത്തി സ്വയം ജീവനൊടുക്കി. കൂടെ 8 മാസം പ്രായമുള്ള ഫാത്തിമ എന്ന് പേരുള്ള ഒരു കുഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ നിരന്തരം കലഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ആത്മഹത്യ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളുള്ള കുടുംബത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും വല്ലാത്തൊരു വേദന തോന്നും. എന്തായിരിക്കും സഹല എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഇത്രയധികം ഒരു ക്രൂരമാകാൻ പ്രേരിപ്പിച്ചത്, സ്വന്തം ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുത്താൻ പ്രേരിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ സാധാരണ നടക്കുന്ന ചില ഗാർഹിക പീഡനങ്ങളാണ് ഇത്തരം ക്രൈമിന് അല്ലെങ്കിൽ ഇത്തരം ആത്മാഹുതിക്ക് ഇടയാക്കിയത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ തന്നെ കേസെടുത്തു കഴിഞ്ഞാൽ അമ്മായിമ്മയുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളാണ്. അമ്മായിമ്മ ഈ സ്പീക്ക് ആ സംഭവത്തെ തുടർന്ന് അമ്മായിമ്മ അറസ്റ്റിലായി. അതോടൊപ്പം ഈ മകളുടെ, അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ, അതായത് ഭർത്താവിൻ്റെ സഹോദരിയുടെ 18 വയസ്സായ ഒരു മകളും അറസ്റ്റിലായി. അവരുടെ ഭാവിക്ക് ഒന്നും നഷ്ടപ്പെടാനൊന്നുമല്ല, എന്നാൽ ഇത്രയും ചെറുപ്പത്തിൽ അറസ്റ്റിലാവുന്ന ആ ഒരു പെൺകുട്ടി, നമ്മുടെ മുന്നിൽ കുറേ ചോദ്യങ്ങളുണ്ട്. കുറേ അമ്മായിമാരും മരുമക്കളും തമ്മിലുള്ള ക്ലേശമൊക്കെ പണ്ട്, അതൊക്കെ ഒരു ക്ലീശയാണ്, അവരുടെ ക്ലേശം ഒരു ക്ലീശയാണ്. എന്നാലും പല കുടുംബങ്ങളിലും ഇപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊഴിവാവാൻ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്? ഇതിന് ശരിക്കും അമ്മായിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മായിമ്മമാർ, അമ്മായി ഉമ്മമാരായാലും അമ്മായി അമ്മമാരായാലും, വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വരുന്നൊരു പെൺകുട്ടി ഒരുപാട് മാനസികമായിട്ടുള്ള പിരിമുറുക്കുണ്ടാവും. കാരണം അവർ സീരിയലിലൂടെയും മറ്റൊക്കെ കേൾക്കുന്നൊരു അമ്മായിമ്മ എന്ന് പറഞ്ഞ ക്രൂവൽ ക്യാരക്ടറാണ്. എങ്ങനെ അമ്മായിമ്മ ഉണ്ടാവുക? ഫോണിൽ കൂടെ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹരിക്കും, ഭയങ്കര കരുതലും, ഭയങ്കര കെയറിങ് ഒരു കരുപ്പും. പക്ഷേ റിയൽ ലൈഫിൽ ചെന്നാൽ അമ്മായിമ്മ എങ്ങനെ പെരുമാറും? പഴയ ഫ്രീഡം കിട്ടും? ഇങ്ങനെ ഒരുപാട് സംഘർഷങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങൾക്കും ഇടയിലാണല്ലോ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വരിക. അപ്പോൾ അമ്മായിമാർ ചെയ്യേണ്ടത്, തൻ്റെ മകള്, ഒരു സ്ത്രീയുടെ ഒരു മകള് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ വേറൊരുത്തൻ്റെ ബുട്ടീക്കാ പോവുക, അവിടെയാണത് വളരുക, അവിടെ ഒരു മകളെപ്പോലെ അവർ വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന മകൻ്റെ ഭാര്യയെ സ്വന്തം മകളായിട്ട് കാണണം ആദ്യം. സ്വന്തം മകളായിട്ട് കാണുമ്പോൾ ആ മകളോടൊരു കരുണയും ഒരു കെയറിങ്ങൊക്കെ ഉള്ളിൽ തോന്നും. കാരണം ഒരു ഭാര്യയായിട്ട് വരികയാണല്ലോ, വേറെ വീടാണ്, വേറെ പശ്ചാത്തലമാണ്, വേറെ സംസ്കാരമാണ്, വേറെ ആറ്റിറ്റ്യൂഡാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇഴകിച്ചേരാൻ വരുന്ന ഈ പെൺകുട്ടിയോട് കുറച്ചൊക്കെ ഒരു അനുകമ്പയോടും സ്നേഹത്തോടും കൂടി പെരുമാറുമ്പോഴാണ് ആ വീട്ടിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലൊരു സ്നേഹം ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും സംഭവിക്കുമ്പോൾ അമ്മായിമ്മക്കൊരു തോന്നലാണ് മകൻ തന്നോട് തന്നിരുന്ന സ്നേഹത്തിൻ്റെ മുഴുവനും അധികാരം മുഴുവനും ഇനി മരുമകൾക്ക് കിട്ടുമോ. അതായത് മകൻ എപ്പോഴും അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും മുന്തിരി കൊടുക്കുന്നൊരു ഉമ്മ എന്നാ ഇത് കൊടുക്കിട്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കൈ കൊടുക്കണത്, ഇനി കിട്ടാൻ പോണത് ഇനി ഭാര്യക്കാവില്ലേ, മരുമകൾക്കാവില്ലേ. അപ്പം തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്താൻ വന്ന ഒരു നെഗറ്റീവ് ഇമേജുള്ള ഒരാളാണ് മരുമകളെന്ന് അമ്മായിമ്മ കരുതി വെക്കുന്നു. അവിടെ നിന്ന് തുടങ്ങും അധികാരത്തിന് വേണ്ടിയുള്ള ഈ മത്സരം. ആരാണ് ഈ ആണിൻ്റെ മുന്നിൽ, മകൻ്റെ മുന്നിൽ സ്ഥാനം കിട്ടേണ്ടത്? ഈ ക്ലേശമാണ് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്ന പ്രധാന കാരണം. അപ്പോൾ അമ്മായിമാർ ചെയ്യേണ്ടത് മകളായിട്ട് കാണാം. ഈ കയറി വരുന്ന മരുമകൾ താനിവിടെ ഒരു മരുമകളായിട്ടല്ല, ഇത് തൻ്റെ വീടാണ്, തൻ്റെ ഉമ്മയും ഉപ്പയുമാണ് ഇവിടെയുള്ളത്, തൻ്റെ പ്രിയപ്പെട്ടവനാണ് ഇനി ഇവിടെയുള്ളത്, ഞാനിവിടെ ഒരു മരുമകളായിട്ടല്ല, ഈ വീട് എൻ്റെ വീടാണ്, ഞാനിവിടുത്തെ ഒരു മകളായിട്ട് കാണണം, സ്വന്തം ഉമ്മയായിട്ട് ഇവരെ കാണണം. പക്ഷേ പലപ്പോഴും കയറി വരുന്ന ആളോട് വീട്ടിലുള്ള ആളുകളാണ് ഈ കെയറിങ്ങും പരിഗണനയും ഒക്കെ പ്രധാനമായിട്ട് കൊടുക്കേണ്ടത്. ഈ മതത്തിൽ, ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ട്, പലപ്പോഴും പലരും മതം വലിയൊരു സംഭവമായിട്ട് അല്ലെങ്കിൽ മതത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുക. അവരോട് അറിവിലേക്കാണ് ഞാൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞ ഒരാഴ്ച പള്ളിയിൽ ജമാഅത്തായിട്ട് പോകേണ്ടതില്ല എന്ന് റസൂലുള്ള പറഞ്ഞത്. ഒരാഴ്ച നിങ്ങൾ പള്ളിക്ക് വരണ്ട, ജമാഅത്തിലൊന്നും വരണ്ട, സൗകര്യപൂർവ്വം നിസ്കരിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം?
ആ സമയത്ത് പോലും പുതിയ വീട്ടിലേക്ക് വന്ന സ്ത്രീയുമായിട്ട് ഇടപഴകാനും അവരുടെ ഒരു ഒറ്റപ്പെടൽ മാറാനും എപ്പോഴും അവരോടൊപ്പം ആനന്ദത്തോടെ കഴിയാനും വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനാണ്. അപ്പോൾ അത്തരത്തിൽ വീട്ടിലേക്ക് വരുന്ന ഒരു മരുമകളോട് ഫസ്റ്റ് ദിവസം തന്നെ കുത്തുവാക്കുകൾ പറയും. ഫുൾ ഉറക്കയിരുന്നോള്, എന്തിനപ്പം ഇറങ്ങി പോകുന്നത്, ഈ ചായ പിന്നെ ആരുണ്ടാക്കാൻ വിചാരിച്ച്, ഇങ്ങനെ തുടങ്ങി. ഇതൊരു പക്ഷെ ചിലർ പറയില്ല, പക്ഷെ ചിലർ വേറെ രീതിയിൽ ഭംഗ്യമായിട്ട് പറയും. ചോറിന് എത്ര അമ്മ ചോറിന് ഈ അരി എത്ര എടുക്കേണ്ടിയെന്ന് വെച്ചാൽ, ആ അതൊക്കെ കറിയോടെ കിടന്ന് ഉറങ്ങല്ലേ ഇരുന്ന് ഒരു കുളത്ത്. അപ്പോൾ ലേശമൊന്നും എണീക്കാൻ വൈകി. അവർ തമ്മിൽ സ്നേഹസല്ലാപങ്ങൾ നടന്നു. അല്ലെങ്കിൽ ഭാര്യയും എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞതാണ്, വർഷങ്ങളോളം ഈ ഭാര്യക്കും ഭർത്താവിനും അമ്മായിമ കിടന്ന് ഉറങ്ങും, അത്രയും കുട്ടികളുണ്ടാവാതിരിക്കാൻ. എന്ത് ക്രൂരാണ് ഇവരൊക്കെ, ഇതൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫസ്റ്റിന് വരുന്ന ഈ പെൺകുട്ടിയുടെ മനസ്സ് മടുക്കുന്ന രീതിയിലാണ് പലപ്പോഴും അമ്മായിമാർ പെരുമാറുന്നത്. ഈ അയങ്കലത്ത് നടന്ന സംഭവത്തിൽ തന്നെ സ്ത്രീധനത്തെ ചൊല്ലി വിവിധ കാര്യങ്ങളെ ചൊല്ലിയിട്ട് നിരന്തരം വഴക്കും വക്കാണവും ഉണ്ടാക്കുക. അയൽവാസികളോടൊന്നും വലിയ ബന്ധമൊന്നുമില്ല, അയൽവാസികളെ വിഷയത്തിൽ ഇടപെടാനേ പോകുന്നില്ല. മനുഷ്യന്മാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടപഴകലുണ്ടാവില്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് സ്ഥിരം ഒരാൾ മഞ്ഞൾ വാങ്ങുന്നുണ്ട്, ഉപ്പ് വാങ്ങുന്നുണ്ട്, കുറച്ച് പഞ്ചസാര തരും, ഇതൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടാണ് എന്ന്. നമ്മുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ ഒക്കെ ഉണ്ട്, എന്നാൽ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ഉപ്പ് ചോദിക്കുക. ഓർക്കൊരു തോന്നലുണ്ടായിക്കോട്ടെ, നമ്മളോട് ഇല്ലായിട്ട് അങ്ങോട്ട് വാങ്ങാനുണ്ട്, അവർക്കൊരു അഭിമാനമല്ലേ, ഓ അവർ നമ്മളെ വീട്ടിൽ നിന്ന് വാങ്ങി, ഇങ്ങനെ വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷേ ദിക്റും സലാത്തിനും ഒക്കെ ഭയങ്കര സംഭവമാണ്, അറിവിൻ നിലാവൊക്കെ ഫുള്ള് യൂട്യൂബിൽ നിന്ന് കാണും. പക്ഷെ സ്വഭാവം മാത്രം ശരിയാവണില്ല. ഇത് സ്വഭാവം ശരിയാവാതൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒരു ക്രൈം സ്വന്തം കുഞ്ഞിനെയൊക്കെ കൊന്നിട്ട്, കാരണം ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു വേദനയാണ്. ഭർത്താവിൽ നിന്ന് ഒരു കെയറിങ് ശരിക്കും കിട്ടുന്നില്ല. ആൾ ഗൾഫിലാണ്, ഈ ഒരു സംഭവത്തിൽ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഉമ്മ പറഞ്ഞതാണ്, ഈ ഉമ്മാനെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല. പലപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ മനസ്സ് മരവിച്ചിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നറിയാതെ കൈവിട്ടു പോകും. അങ്ങനത്തെ ഒരു കൈവിട്ടു പോയ പെണ്ണിൻ്റെ അവസ്ഥയാണ് മലപ്പുറം ജില്ലയിലെ അയങ്കലം, തവനൂർ ഭാഗത്തുള്ള അയങ്കലത്ത് നടന്ന ഈ സഹലയുടെ സംഭവം. നമുക്കത് കാണുമ്പോൾ പോയവർക്ക് പോയി, പക്ഷെ ആ വീട്ടുകാരിനെ എന്തൊക്കെ ദുരിതമനുഭവിക്കണം. ആ ഭർത്താവ് ഒരു നല്ല സംരക്ഷണോ അല്ലെങ്കിൽ നല്ല വാക്കുകൾ കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനോ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് ചെയ്യില്ല. ഉമ്മയൊക്കെ വലുതന്നെയാണ്, പക്ഷേ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ ഒഴിവാക്കിയിട്ടല്ല അല്ലെങ്കിൽ അവരെ അവഗണിച്ചിട്ടല്ല ഉമ്മയെ പരിഗണിക്കേണ്ടത്. ഉമ്മാക്ക് ഉമ്മയുടെ സ്ഥാനം കൊടുക്കണം, ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം കൊടുക്കണം, സഹോദരിക്ക് സഹോദരിയുടെ സ്ഥാനം. ഇതെല്ലാവരും കൂടി വട്ടളഞ്ഞിട്ടിട്ട് ഒരാളെ ഇട്ടിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യുക? വിവാഹം എന്നുള്ളത് വലിയ പ്രതീക്ഷയോടെ പോണതാണ്. അപ്പോൾ ഈ അമ്മായിമാർ ചെയ്യേണ്ടുന്നൊരു രീതി തൻ്റെ മകളായിട്ട് കണ്ടിട്ട് ഇത് ഓരോന്നിങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നൊരു വേലക്കാരി എന്ന് കരുതുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. ഒരു മോൻ കെട്ടണം എന്തിനാ, ആ അടുക്കളയിലേക്കൊരു സഹായത്തിനാവുമല്ലോ. എന്തെങ്കിലും ചെയ്യും, ഒരു വീടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതൊരാളുടെ ഡ്യൂട്ടി ആയിട്ടല്ല ആ വീട്ടിൽ ചെയ്യേണ്ടുന്ന ഒന്നാണ്. അടുക്കളയിലേക്ക് ഒരു നല്ല ഒരു മരുമകൾ അമ്മായിമ്മയാണെങ്കിൽ എന്തു പറയണം, മോളെ ഓനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, മോളിപ്പോൾ അടുക്കളയിലേക്ക് വരട്ടെ, ഒന്ന് സന്തോഷമായിട്ട് നിൽക്കുക, അവിടെ നിൽക്കുക, ഇതൊക്കെ ചായയും കാര്യങ്ങളൊക്കെ ഇവിടെ ആളുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പറയുമ്പോൾ മരുമകൾ പറയും, അല്ലുമ്മ ഇതൊക്കെ ഞാൻ ചെയ്തോളെ, ഉമ്മ ഒരു ഭാഗത്തിരിക്കേ, ഉമ്മാക്ക് എന്താ വേണ്ടിച്ചാൽ ഞാൻ കൊണ്ടുവന്ന് തരാം. ഈ സ്നേഹം ഉണ്ടാവണമെങ്കിൽ പരസ്പരം ഇത് റെസ്പെക്റ്റ് വേണം. ഈ റെസ്പെക്റ്റ് ആദ്യം നഷ്ടപ്പെടുന്ന പലപ്പോഴും അമ്മായിമാരാണ്. പല അമ്മായിമാരോടും പലരും പറയും, മോൻ്റെ കല്യാണം കഴിഞ്ഞാലേ വരണ മരവൾ എങ്ങനെയെന്ന് അറിഞ്ഞു നോക്കി കണ്ടൊക്കെ നിന്നോളേണ്ടി, പെണ്ണ് തലേ കയറും, ചെക്കനെ വരച്ച വരെ നിർത്തും, പിന്നെ നിങ്ങൾ കദീസുമ്മാ നിങ്ങൾ കുടുങ്ങിയത് തന്നെയെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. മരുമകൾ എങ്ങനെയാണ്, മരുമകളും മകനും കൂടിയിട്ട് ഭയങ്കര സ്നേഹവും ഭയങ്കര ചിരിയും കളിയും ഇങ്ങനെ മൊബൈൽ നോക്കൽ, ഗ്രൂഫ് എടുക്കൽ, സെൽഫി എടുക്കലൊക്കെ കാണുമ്പോൾ അമ്മായിമക്ക് ഇങ്ങനെ തരിപ്പേറും. ഇങ്ങനെയെങ്കിലും ഇടങ്കോലിട്ടിട്ട് ആ സ്നേഹബന്ധം തകർക്കുക. പരമാവധി ഈ ക്രൈമെന്ന് പറയുന്നത് അടിക്കലും ഇടിക്കലും മാത്രമൊന്നുമല്ല, ചില കുത്തുവാക്കുകളുണ്ട്, കത്തിക്കുത്തിനേക്കാളും വല്ലാത്ത ആഴത്തിൽ മുറിവുണ്ടാക്കും മനസ്സിൽ. ആ കുത്തുവാക്കുകളാണ് പലപ്പോഴും ലൈഫ് തകർന്നു പോവുക. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ശത്രുത ഉണ്ടാക്കുന്ന സമീപനം ഉണ്ടാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് വേറൊരു പെണ്ണായിരിക്കും. അത് അമ്മായിമ്മയുടെ റോളിലാവാം, ഉമ്മയുടെ റോളിലാവാം, പല റോളിലും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു കെയറിങ് കിട്ടും. പല വീടുകളിലും സംഭവിക്കുന്നതാണ് ആ വീട്ടിലെ പുരുഷൻ, അതായത് അമ്മോ ഫാദർ ഇൻ ലോ,
ഫാദർ ഇൻ ലോ അമ്മായിപ്പ സൈലൻ്റായിരിക്കും, ഒന്നും ഉണ്ടാതിരുന്നിട്ട് ഇജ്ജ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയും. അയാൾ യൗവനകാലത്ത് തൻ്റെ ഭാര്യയെ നിലക്ക് നിർത്തിയിരുന്നെങ്കിൽ ഈ അമ്മായിമ്മ അങ്ങനെ ആവില്ല, അത് വേറെ കഥ. ഈ വീട്ടിലൊരു വലിയൊരു മുസ്ലിയാരൊക്കെ, മുഹമ്മദ് മുസ്ലിയാർ എന്ന പേരുള്ള വലിയൊരാളൊക്കെയാണ് ഈ അമ്മോശം വാപ്പ. പക്ഷേ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും ഒന്നും കുടുംബത്തിലില്ല. അപ്പം അമ്മായിമാരൊന്ന് ചിന്തിക്കുക, വീട്ടിലേക്ക് വരുന്നത് ഒരു ഒറീസയിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ വരുന്ന ഒരു തൊഴിലാളിയല്ല, അവനവൻ്റെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വരുന്ന ഒരു മകളാണ്. ആ മകളാണെന്നുള്ള സങ്കല്പത്തിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉമ്മയാണെന്നൊരു സ്നേഹം ഇങ്ങോട്ട് കിട്ടും. ഇതില്ലാതാവുന്നതാ പ്രശ്നം. സ്വന്തം മകള് വീട്ടിലേക്ക് ഇടക്കിടക്ക് വരുന്നത് ഇഷ്ടപ്പെടുന്ന ഉമ്മമാരുണ്ട്, പക്ഷേ സ്വന്തം മരുമകൾ അവരുടെ വീട്ടിൽ പോയി ആ ഓളിപ്പോൾ പോയിട്ട് ഒരാഴ്ചയിലായിട്ടുള്ളൂ, ഇപ്പം തന്നെ എന്താ ഒരു പൂതി, ഇതിങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുക എന്ന് കമൻറ്റ് പറയുന്നവരുണ്ട്. സ്വന്തം മോള് വന്നാലോ ഓളം കണ്ട് വിടണില്ല, അല്ലെങ്കിൽ ഓള് ഇത് അങ്ങനെ എങ്ങനെ എന്ന് പരിഭവങ്ങൾ പറയും. അപ്പോൾ ഇതൊരു സ്വന്തം മോളായിട്ട് കരുതുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. ആ കരുതാത്തടത്തുനിന്ന് ഇങ്ങനെ ഓരോന്നും പറഞ്ഞും കൊണ്ടേയിരിക്കും. മരുമകൾക്കും തോന്നണം ഒരു മകളേക്കാൾ സ്നേഹം, ഇനി ഞാനാണ് ഇവിടുത്തെ ആള്, എനിക്കാണ് ഇവിടുത്തെ ഇൻചാർജ്, അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിന് വേറൊരു ഒരു മുഖത്തിന് വേറുണ്ട് കേട്ടോ, ഒരു ഫെമിനി ചിന്തയാണെങ്കിൽ, ഒരു പുരോഗമന ചിന്തയാണെങ്കിൽ, അങ്ങനെ ഇപ്പോൾ വീട് ആരുടെയല്ല, ഉമ്മ വേണം അടുക്കള കയറേണ്ടത്, മറ്റേ അങ്ങനെ. ഞാൻ നാട്ടിലുള്ള പൊതുവായ ഒരു ഭൂരിപക്ഷം ആളുകൾ സ്വീകരിക്കുന്ന രീതിക്കനുസരിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരാൾ സ്വന്തമായിട്ട് വീടെടുത്ത് മാറുകയാണെങ്കിൽ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനൊക്കെ ഒരുക്കം ഒന്ന് എല്ലാവരോടൊപ്പം ഒന്ന് ഇണക്കണ്ടാവണ്ടേ, ഉമ്മാനോടും ഉപ്പാനോടും സഹോദരങ്ങളോടും. അല്ലാതെ വീട്ടിൽ കൊണ്ടുവരുന്ന പെണ്ണ് സഹോദരൻ്റെ അടക്കം ഷെഡ്യ അലക്കാനുള്ള ഒരാളല്ല. പലപ്പോഴും ഒരു നല്ല മരുമകളിനെ മാർക്ക് കൊടുക്കുക അമ്മായിമ്മ എവിടെയാണ്, ഓള് നല്ല കുട്ടിയാണ്, ആ മറ്റവൻ്റെ അത് വരെ അലക്കി കൊടുക്കും. ഓളത്തൊരു ആത്മാർത്ഥ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഓൻ്റെ ഇത് അലക്കി കൊടുക്കാനുള്ള ഒരു ഉപകരണമാണോ? പലപ്പോഴും ഈ ഒരു ആൺകുട്ടികൾ ഇത് മനസ്സിലാക്കില്ല, സ്വന്തം അടിവസ്ത്രങ്ങൾ വരെ ഇവർക്ക് അലക്കിയിരുന്നെങ്കിൽ ഇത്ര ഇടങ്ങറുണ്ടാവില്ല എന്നുള്ളത്. അത് ശീലിക്കില്ല, അത് ശീലിക്കാത്തൊരു തലമുറയുടെ ഭാഗമാണ്, അത്തരത്തിലുള്ളൊരു കുടുംബ പശ്ചാത്തലമാണ് നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിനൊക്കെ മാറി ചിന്തിക്കണം. ഈ ക്ലേശമൊന്നും മകളോട് നമ്മൾ കാണിക്കില്ലല്ലോ, മകളൊരു വീട്ടിലേക്ക് ഒരു സന്തോഷത്തോടെ. പിന്നെ ചില വീടുകളുണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് ചില ഭർത്താവിൻ്റെ പങ്കന്മാർ ഇങ്ങനെ വീട്ടിലോ നിൽക്കണം. അപ്പോൾ ഈ നാത്തൂന്മാരെന്ത് ചെയ്യും, ഇങ്ങനെ ഓരോന്ന് ചൊറിയണ വർത്തമാനം പറയും, ആ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറ്റും കുറവുകളും കണ്ടെത്താൻ തുടങ്ങിയ പടച്ചവന് അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ആ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു പരമാവധി തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ സ്വത്തോ അല്ലെങ്കിൽ സന്തോഷമൊക്കെ ഇങ്ങനെ കവർന്നെടുക്കാൻ വന്നൊരു കൊള്ളക്കാരിയായിട്ടാണ് ഈ മരുമകളെ കാണുന്നത്, ഈ കയറി വന്ന ഈ മകളെ കാണുന്നത്. അവിടെ നിന്ന് തുടങ്ങി മാനസികമായ അകൽച്ച. എല്ലാവരുടെ കയ്യിലും പിഴവുണ്ടാവും, വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവ് വല്ലാതെ ആഴത്തിൽ പതിക്കും. അതിനെ സുഖപ്പെടുത്താൻ കഴിയുക സ്നേഹം കൊണ്ട് മാത്രമാണ്. ആ സ്നേഹം നമ്മുടെ കുടുംബങ്ങളില്ലാതാവുമ്പോൾ ഇതൊക്കെ തകരും. എനിക്ക് പല ആളുകളും വിളിക്കാറുണ്ട്, പല ആളുകൾ അവരെ സങ്കടങ്ങൾ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. എല്ലാവരുടെ വീട്ടിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഇഷ്യൂസുകളൊക്കെ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിവാഹം കഴിഞ്ഞിട്ട് ക്ലാസ്സിന് വരുമ്പോൾ ഞാൻ അവർ ഉച്ചക്ക് ചൂണ്ടനെ ചോറ് സാധാരണ ഉണ്ടാവും, പക്ഷേ ക്ലാസ്സിൻ്റെ ഇടയിൽ കാണാൻ പഴവും മുട്ടൊക്കെ കഴിക്കണം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തെന്ന് സംഗതി, അമ്മായിമ്മ തന്നാണ്. അപ്പോൾ അമ്മായിമ്മ ക്ലാസ്സിൽ തിന്നാൻ വേണ്ടിയിട്ട് ഇന്ന പോകണക്കാണ് 11:30 മുട്ട കഴിക്കണം, 12 നേന്ത്രപ്പഴം പുഴുങ്ങിയത് കഴിക്കണം. അപ്പം നല്ല സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം അനുഭവിക്കുന്നത് എന്ന് പറയുന്നൊരു ഫീലിംഗാണ്. അങ്ങനത്തെ അമ്മായിമാരൊക്കെ ഉണ്ട്, വല്ലാതെ മരുമക്കളെ സ്നേഹിക്കുന്നവർ. ഈ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കണം അങ്ങനെയല്ല, അവർ കോളേജിൽ പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ചിലർ സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തോളന്നില്ല, ശല്യമില്ലാതെ മാറി നിന്നാൽ മതി, എന്നാൽ തന്നെ ഒരു ആശ്വാസമാണ്. ഇനി എന്തെങ്കിലും കുത്തുവാക്കുകളൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, ഒരു മൈൻഡ് സെറ്റാണ്. എങ്ങനെയാണ് കയറി വന്ന പെൺകുട്ടി മോനെ കൊണ്ട് എന്തൊക്കെ ആക്കിപ്പിക്കാന്നൊരു തോന്നൽ, ആ തോന്നൽ ഇല്ലാതാക്കേണ്ടത് ആരാണ്? അത് മരുമകളുടെ കടമയാണ്. വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മകനെ ആദ്യം കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് ഉമ്മയുടെ കയ്യിൽ, ആ ഇതൊക്കെ കൊണ്ടുവന്നാണ് ഉമ്മ, ഈ ആപ്പിളാണ്, ആ ഉമ്മാക്കും തോന്നും അത് ഇയാണ് കൊടുത്താളെ, അല്ല ഉമ്മ കൊടുത്താളെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും മകള് മരുമകള് തനിക്കൊരു സ്ഥാനം തരുന്നുണ്ട് എന്നൊരു തോന്നൊരു ഫീലിംഗ്, ആ ഫീലിംഗ് ആണ് നമ്മുടെ വിജയം. അത് ഫീലിംഗ് ഉണ്ടാക്കുമ്പോൾ പിന്നെ എല്ലാത്തിൻ്റെ അധികാരം ഉമ്മങ്ങട് പതുക്കണ്ട് കൈമാറും. അരി എത്ര എടുക്കേണ്ടത്, ആ അത് മോൾ എത്രയാണ്, പിന്നെ കാണിച്ചത് ഇഞ്ഞി മോളെ ഇയാണ് അതൊക്കെ നോക്കേണ്ടത് ഇട്ടാ എന്ന് പറയുമ്പോൾ അത് അടിച്ചേൽപ്പിക്കലല്ല, സ്നേഹത്തോടെ നൽകുന്നൊരു ആ
വീടിൻ്റെ ചെങ്കോലി നമ്മുടെ കയ്യിൽ തരികയാണ്. അഭിപ്രായങ്ങൾ ചോദിക്കുക, ഓരോരുത്തരുടെ സ്ഥാനങ്ങൾ മാനിക്കുക, ഇതൊക്കെയല്ലേ ജീവിതം. നിർഭാഗ്യവശാൽ നമ്മൾ ഈ കോളേജിലും സ്കൂളുകളിലൊന്നും ലൈഫ് പഠിക്കണില്ല. ലൈഫ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവരിൽ നിന്നാണ്. അവരിതിൻ്റെ തെറ്റായ ലൈഫാണോ? നമ്മളും തെറ്റായ കാര്യങ്ങൾ പഠിക്കും. ഒരു കോപ്പി അടിക്കുമ്പോൾ അപ്പുറത്തും തെറ്റ് എഴുതിയിട്ട് നമ്മൾ കോപ്പി അടിക്കുകയാണെങ്കിൽ തെറ്റെഴുതിയവൻ്റെ തെറ്റ് നമ്മൾ ആവർത്തിക്കില്ലേ? സെയിം, ഇതാണ് നമ്മുടെയൊക്കെ ലൈഫിൽ സംഭവിക്കുന്നത്. സ്നേഹവും പരിഗണനയും ഓരോരുത്തർക്ക് കിട്ടേണ്ട അർഹമായ പരിഗണനയൊക്കെ നമ്മൾ കൊടുക്കണം. കയറി വരുന്നൊരു പെൺകുട്ടിയെ മരുമകളായിട്ടല്ല മകളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അമ്മായിമ്മമാർ ശരിക്കും ശ്രദ്ധിക്കുക, തങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ മകളെ മരുമകളെ കുറ്റം പറയാറുണ്ടോ? എങ്കിലാ പരിപാടി നിർത്തണം. വിവാഹം കഴിച്ച പെൺകുട്ടികൾ ഇത് കാണുന്നില്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഉമ്മയോടൊപ്പമായിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തോന്നലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മുടെ നിശബ്ദതയിൽ നിന്ന് സംഭവിച്ചതാണോ എങ്കിലൊക്കെ ഒന്ന് പുറത്ത് സ്നേഹത്തോടെ ആക്കുക. ഒറ്റപ്പെടുക എന്നുള്ളത് ഇനി ചില ആണുങ്ങളുടെ ഒരു സ്വഭാവം വെച്ചാൽ ഇതൊക്കെ ചെന്ന് പറഞ്ഞാലും ഉമ്മാനെ കുറ്റം പറഞ്ഞൊരു കേസ് എനിക്ക് കേൾക്കണ്ട. കേൾക്കാൻ തയ്യാറായിട്ട് ഉമ്മാനെ തല്ലും കൊല്ലൊന്നും വേണ്ടല്ലോ. അവളിത് ആരോടാ പറയുക പിന്നെ? ഒരു ഭാര്യ തൻ്റെ സങ്കടങ്ങൾ ആരോടാ പറയുക? ടൈന് തീരുമാനത്ത് ഉമ്മാനെ തല്ലാൻ പോകണ്ട, ഉമ്മാടെ വാക്ക് കേട്ടിട്ട് ആരും തല്ലാൻ പോകണ്ട, മകളെയും തല്ലാൻ പോകണം, ഈ ഭാര്യയും തല്ലാൻ പോകരുത്. ശരിക്കും ഒരുപാട് ആണുങ്ങൾ ഈ രണ്ടിനും തല്ലിൻ്റെ ഇടയിൽ ദുരിതനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് പുരുഷന്മാരുണ്ട്. ഒക്കെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അതില്ലാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ബൈ.